ഗൈസ് നാളെ ഇത് നമ്മുടെ ബ്ലാക്കിന്റെ ലാസ്റ്റ് ലുക്ക് ആട്ടാ. നാളെ നമ്മുടെ അലോയി മോരി ചേട്ടാ, നമുക്ക് ഇനി പേശിതാ റെഡ് എല്ലാം പ്രൊഫഷണൽ ആക്കിയിരിച്ചു. സ്പ്രേ പെയിന്റ് വെച്ച് അടിക്കാനിരുന്ന നമ്മുടെ സ്പ്രേ പെയിന്റ് മാറ്റി നല്ല പ്രൊഫഷണൽ പെയിന്റ് തന്നെ. ബ്ലാക്കി കുട്ടീൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നിങ്ങൾ ചോദിക്കരുത് പ്രീക്കെ വണ്ടി മാറ്റിയോ ആദ്യത്തെ വണ്ടി ആണോ എന്നൊന്നും. അലോയി സെറ്റ് ആക്കുമ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മൾ ചെയ്ത കാര്യമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഒരു ചെറിയൊരു അപ്ഡേറ്റിൽ തന്നെ വണ്ടി മാമ മാമ മപ്പായി മപ്പ്. ഗൈസ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് വീണ്ടും ഒരു അൺഎക്സ്പെക്ടഡ് സംഭവമാട്ടെ. അപ്പൊ നിങ്ങൾ ഇന്ത്യ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതാ ഇവിടെയൊക്കെ പ്രത്യേക ചേഞ്ചും അപ്ഡേറ്റൊക്കെ നമ്മുടെ സ്റ്റീരിയോ പിന്നെ പുതിയ ഗിയറിനോവെ. അതുപോലെ നമ്മൾ വണ്ടിയെ വീടിയിട്ടപ്പോ കുറെ പേര് പറഞ്ഞ കാര്യമാണ്, അലോയ് വീല് മാറ്റി ബ്രോ, അലോയ് വീല് മാറ്റി, ബ്ലാക്ക് ബ്ലാക്ക് ബ്ലാക്ക്. ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്നാൽ കുറച്ചുപേര് പറഞ്ഞേക്ക് അലോയ് വീല് ചേഞ്ച് വേണം, കളർ ചേഞ്ച് വേണം കേട്ടാ. ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം തോന്നി നമ്മൾ സെറ്റ് ആക്കി കേട്ടോ. അപ്പൊ നമ്മൾ അതുപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചിരുന്ന ഒരു കിട്ടില്ല. നമ്മുടെ വണ്ടിന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിന്റെ ബ്ലോഗ് ബസ് മുതൽ കാണുന്നവർക്ക് അറിയായിരിക്കും. ഇപ്പൊ നമ്മുടെ കറണിയുള്ള വണ്ടിന്റെ ലുക്ക് കണ്ടാൽ രണ്ട് വണ്ടി പോലെ ഉണ്ടാവും കേട്ടാ. അപ്പൊ എല്ലാവരും ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം, നമുക്ക് ഒരു കാണാം. ഇപ്പൊ നമ്മൾ നേരെ കൂത്തുറമ്പോട്ട് പോകാൻ ഒരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വണ്ടിന്റെ ഫുൾ കാര്യങ്ങൾ കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മുടെ അക്കിയേട്ടൻ നമ്മുടെ സ്പീഡ് വർക്ക്ഷോപ്പാണ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നെ. ഒരു കിഡിലെ ലുക്ക് എന്ന് നമ്മൾ ഇത്രയും ലക്ഷങ്ങളുടെ മോഡിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞാലും സ്കേർട്ട് കാര്യങ്ങൾ ടയർ ഇതൊക്കെ പുറത്തോട്ട് ഉന്തിക്കുന്നതിന്റെ ലുക്ക് നമ്മളിപ്പോ ഒരു അലോയിൽ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അലോയ് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് വന്നേ. അപ്പൊ പറഞ്ഞ് ലാഗടിപ്പിക്കാത്ത സംഭവം എന്താന്ന് നൈസായിട്ട് തന്നെ കാണിച്ചു തരാടാ. ഗൈസ് നാളെ ഇത് നമ്മുടെ ബ്ലാക്കിന്റെ ലാസ്റ്റ് ലുക്ക് ആട്ടാ. നാളെ നമ്മുടെ അലോയി മാറ്റേ, അതിന് ആരും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതാണ് കറന്റ്ലി കിടക്കുന്ന ഏട്ടാ, ഇതൊക്കെ സെറ്റ് ആക്കും. കുറെ പേര് പറയുന്നത് കേട്ടോ, എല്ലാവരും പറയുന്ന ബ്ലാക്കിന് ബ്ലാക്കാ രസം, ബട്ട് ഇത്രയും പൈസ തന്നെ മാഗ് വീൽ ഇട്ടതിൻ്റെ ഒരു നോട്ടം വരുന്നില്ല, കാരണം ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട്. അവിടെ നല്ലൊരു എന്തോ മെറ്റാലിക് സെർവർ. അപ്പൊ നമുക്ക് സാധനം മേടിച്ചിട്ട് ഞങ്ങൾ കത്തിച്ച് കളയാം. എന്തായാലും ആഗ്രഹിച്ച് ഞങ്ങൾ മാറ്റണ്ടേടാ, ഇത്രയും പണിതല്ലേ. പിന്നെ അവിടെയുള്ള രണ്ട് ഫ്ലാഷർ മാറ്റി കേട്ടാ, റെഡ് മുകളിൽ നീലയില്ലേ, അപ്പൊ പോലീസ് ലൈറ്റ് ആകണം വെച്ചിട്ട് മുകളിൽ നീല മാറ്റി, അടിയിൽ ഇപ്പൊ റെഡ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചിന്റെ ആ സൈഡിൽ രണ്ട് ഫോഗ് കൊടുക്കണം. പരിപാടികളുണ്ട് എല്ലാം. സത്യത്തിൽ തീ തിന്നു തന്നെ പറയാം കേട്ടാ. കാറ് എടുത്ത് നൈസായിട്ടൊരു കുറച്ച് കാടുള്ള സ്ഥലത്ത് പോയതാണ്, കുറച്ച് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത്. അപ്പൊ വണ്ടിക്ക് കിറ്റൊക്കെ വെച്ചോണ്ട് വണ്ടി അടി തട്ടുമല്ലോ, ഒരു ചെറിയ സ്ഥലത്ത് കൊണ്ട് വണ്ടി അടി തട്ടി തിരിച്ച് ഞാൻ വണ്ടി വന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ ബാക്കിൽ സ്കേർട്ട് കാണുന്നില്ല. എന്നിട്ട് തിരിച്ച് ഞാൻ വന്ന വഴി മുഴുവൻ അരിച്ച് പെറുക്കി നോക്കുമ്പോണ്ട് ഒരു ഞാൻ റിവേഴ്സ് എടുത്ത സ്ഥലത്ത് നിന്ന് സ്ഥലം കുറവാണ്. കയറി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് തട്ടി നമ്മുടെ സ്കേർട്ട് ഓരി പോയതാ, സ്കേർട്ട് വണ്ടിയിലിരിക്കുന്ന ബാക്കിൽ തന്നെ. ഓ, കാരണം അത്ര ഡിമാൻഡഡ് സാധനമാണ്, 10,000-13,000 രൂപയാണ് ഫുൾ സെറ്റിന്. സോ ബാക്ക് ഇപ്പൊ കാണേണ്ട കോളം ഞാൻ കാണിച്ചിട്ട് നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം. പക്ഷേ ഇത് കണ്ട അടിച്ച് തെറിച്ച് പറഞ്ഞു പോയി കേട്ടോ, എൻ്റെ തിരിച്ച് പരതിയിട്ട് ഭാഗത്ത് നമ്മുടെ സ്കേർട്ട് തിരിച്ച് കിട്ടി. സ്കേർട്ട് ഇല്ലാതെ അളിഞ്ഞ ലുക്കാം. ഫൈനലി നമ്മൾ സ്കേട്ട് ഇട്ട് മക്കളെ, കുറച്ച് കൂടുതൽ നെറ്റാക്കി ഇട്ട് നല്ല ഉറപ്പിച്ച് പിടിപ്പിച്ച്. എല്ലാരും ചോദിക്കുന്നതാണ് പുതിയ വർക്ക് എന്തിയ, കാർ വേബിന്റെ വർക്ക് എന്തിയ, വർക്ക് എന്തിയെന്ന് കേട്ടാ. പിന്നെ ചിലവർ മെൻഷൻ ചെയ്തൊരു കാര്യം, നമ്മൾ നമ്മുടെ കാറിൽ സെറ്റാക്കിയിട്ടുണ്ട്, അത് ഇന്നലെ വണ്ടി കയറ്റിയാണത്, ഇന്നിപ്പോ വണ്ടി കിട്ടി, പുറത്തിറങ്ങിയ വണ്ടിന്റെ ലുക്ക് കാണിച്ചിറങ്ങി. കുറെ പേര് അന്ന് വണ്ടി ചെയ്തപ്പം അലോയ് അടിപൊളിയായിരുന്നു, മാഗ്വീലാണ്, പക്ഷേ ബ്ലാക്കും ബ്ലാക്കും ആയതുകൊണ്ട് സിൽവറോ അങ്ങനെ എന്തെങ്കിലും കളറ് മാറ്റിയാ പൊളി ആയെന്ന് കുറെ പേര് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചില്ല, അന്ന് ഞാൻ പിന്നെ അയാൾ സ്പോയിലറൊക്കെ കിട്ടുന്ന ബ്ലോഗ് കിട്ടില്ലേ. അപ്പൊ ഫുള്ള് വണ്ടി ബ്ലാക്ക് ആയപ്പോ അലോയ് കുറച്ച് സിൽവർ എന്തെങ്കിലുമൊക്കെ ആക്കിയാ, കുറച്ച് കത്തു എന്നുള്ള രീതിയിൽ പൈസ വാരി എറിയാൻ പറഞ്ഞു. പിന്നെ ഇല്ല ആഗ്രഹമില്ല, ആഗ്രഹമില്ലാത്തോടെ ആണെങ്കിലും നമ്മൾ ഇത്രയൊക്കെ പണിത് പൈസ മുടക്കല്ലേന്ന് ഓർത്തിട്ട് നൈസായിട്ട് നമ്മൾ അലോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഡാഷ് ബോർഡ് ഒന്ന് കളർ മാറ്റണം ആഗ്രഹമുണ്ട്. ഡാഷ് ബോർഡ് നമ്മൾ നൈസായിട്ട് സ്പ്രേ പെയിന്റ് അടിക്കാൻ ഉദ്ദേശമുണ്ട്, റെഡ്. അപ്പൊ അത് കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു നമ്മുടെ വണ്ടിന്റെ ഇപ്പത്തെ ലുക്ക് അല്ലെ, ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം ഞാൻ ഉദ്ദേശിച്ച മനസ്സിലെ സെയിം സാധനം കിട്ടി. കാരണം ഇത്രയും പൈസ 10,000-48,000 രൂപ അലോയ് വീൽ ഇട്ടതിന്റെ ലുക്ക് ഇപ്പോഴാണ് വന്ന മാഗ് വീലിനെ ഇപ്പൊ കാണിച്ചുതരാം. പിന്നെ നമ്മൾ ചെയ്തത് പുതുതായിട്ട് നമ്മൾ ഡെൽറ്റ ഗാരേജ് എനിക്ക് പേജ് നോക്കി കാണാൻ പറ്റും, നല്ല ഡിസ്കൗണ്ട് ഇരുന്ന് മൂകണ്ട ഒരു ഗിയർ നോബും. പിന്നെ നമ്മുടെ പഴയത് ഇതാ മോമോന്റെ വീട് എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ, ജസ്റ്റ് ബാറ്റി മാറ്റി കളിക്കാലോ. അപ്പൊ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോമോ സ്റ്റിയറിംഗ് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഇതൊരു റെഡ് തീം നിലവ് റെഡായതുകൊണ്ട് ഇവിടെയും കൂടെ നൈസായിട്ട് റെഡ് അടിച്ച ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ അതും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് സെറ്റാക്കി നോക്കാം, പറ്റുവാണെങ്കിൽ അത് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് ചെയ്യാൻ നോക്കാട്ടാ. പിന്നെ നമ്മുടെ പുറത്തെ ലുക്ക് എന്താന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഗൈസ് ഇതൊക്കെ ഒരു വീല്, ഇനി ഫുള്ളായിട്ട് കാണിച്ചു തരാം. കാണാം വണ്ടീൻ്റെ പുതിയ ലുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഇന്റീരിയറിനും കൂടെ അടിക്കാന്ന് വെച്ചാൽ എന്തായാലും ഇത്രയും പൈസ കളഞ്ഞല്ലോ, നേരെ പോയിട്ട് പ്യുവർ റെഡ് മേടിച്ച്
നമുക്ക് ഇന്റീരിയർ വർക്കും കൂടെ അങ്ങ് തുടങ്ങാം. നമുക്ക് പെയിന്റ് അടിച്ചിട്ട് സെറ്റാക്കാം. ഇപ്പൊ ഡാർക്ക് എന്താന്ന് വെച്ചാൽ പെയിന്റ് പഠിക്കാൻ പോകുന്നെങ്കിൽ വലിയൊരു ആക്സിഡന്റും കണ്ട് കൺമുമ്പിൽ നിന്നൊരു വണ്ടി അടിച്ച് കൂട്ടിക്കാരെ. സോ അതൊക്കെ കണ്ടി നമുക്ക് പെയിന്റ് അടിക്കാം അല്ലേ കേട്ടാ? നമുക്ക് കേട്ടാ കൊടുക്കാം. വാ കുറേശാക്കാം. ചേച്ചിടാ റെഡ് എല്ലാം പ്രൊഫഷണൽ ആക്കി അടിച്ച് സ്പ്രേ പെയിന്റ് വെച്ച് അടിക്കാനിരുന്ന നമ്മൾ സ്പ്രേ പെയിന്റ് മാറ്റി നല്ല പ്രൊഫഷണൽ പെയിന്റ് തന്നെ അടിച്ച് ഉണങ്ങിയ പിന്നെ ഉണങ്ങിയ പോലെ ഇരിക്കും അല്ലേ. സെഗൈൻ ഞാൻ ഹാപ്പി ആയിട്ടാ, കാരണം സ്പ്രേ പെയിന്റ് വെച്ചിട്ട് തട്ടിമുട്ടി ലോക്കിൽ പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചാണ്. പെട്ടെന്ന് അഗിയേട്ടനും അഗിയേട്ടൻ്റെ പെയിന്റിങ് ചേട്ടനും കൊടുത്ത പിള്ളേരൊക്കെ കൂടി നല്ല പ്രൊഫഷണലായിട്ട് പ്രൈമറും മറ്റേ ഫസ്റ്റ് കോട്ടിംഗ് എല്ലാം അടിച്ചിട്ട് നല്ല ഒറിജിനൽ റെഡ് അടിക്കുകയാണ്. മറ്റേ എന്താ പറയുക, നമ്മൾ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു വരുമെന്ന് പറഞ്ഞ് ഒരു ഒറിജിനൽ സാധനം അടിച്ച് അടിച്ചിട്ട് വണ്ടി സെറ്റാക്കിയിട്ട് റിസൾട്ട് കാണിച്ചതാ. രാത്രിയായി, പെയിന്റ് പരിപാടി കഴിഞ്ഞു. അഗിയേട്ടൻ നമ്മുടെ ഇത് സെറ്റാക്ക് കേട്ടോ. രാത്രിയായി അതൊക്കെ ഉണ്ടാവും അല്ല നമ്മുടെ വണ്ടിയുടെ സെറ്റപ്പ്. ആകേട്ടന് പൈസ കൊണ്ട് തോണ്ടുവരുന്നത്. സോ ഓക്കെ സിദ്ധിന് ഇവിടെ സെറ്റാക്കിയിട്ട് ഇപ്പൊ രാവിലെ നമ്മൾ അതിന്റെ ഫുൾ ലുക്ക് കാണിച്ചിട്ടാ. ഞാൻ വെറും ലോക്കൽ പെയിന്റ് അടിക്കാൻ വന്നാണ്. ആയിട്ട് മുത്തായോണ്ട് നമുക്ക് പ്രീമിയം പെയിന്റ് അടിച്ചു തന്ന്. പക്ഷെ ഉണങ്ങുന്നതിനും ഭാഗ്യായിട്ടാണ് ചവിട്ടി പൊട്ടിച്ചത്. അതാണ് അപ്പൊ നമ്മൾ ഫുൾ സെറ്റാക്കിട്ട് നാളെ അതിന്റെ ഫുള്ള് കാണിച്ചു തരാം. വണ്ടി വാശിയാണ്, ഒരുപാട് പണി ഉണ്ട്. രണ്ടു ദിവസം ഇവിടെ ആയിരുന്നു. പാണ്ടിമോനെ പാണ്ടിമോനെ. സോ ഗൈസ് അടിഭാഗം കൂടെ സെറ്റാക്കട്ടെ. അടിഭാഗം. സോ ഗൈസ് അങ്ങനെ സാധനം സെറ്റാക്കി. അപ്പൊ അതിനിടയ്ക്ക് പുറത്തുനിന്ന് ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടൻ്റെ വണ്ടി വപ്പായി. എന്തായാലും റൈഡ് പോകുന്ന ആഗ്രഹം സബ് വൂഫറിലെ പാട്ടൊക്കെ കേൾക്കണമെന്ന്. അപ്പൊ നമുക്ക് പാട്ടൊക്കെ ഇട്ട് ഇന്റീരിയർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് പറക്കാം. ഫ്ലാഷ് ഇട്ടാലേ നമ്മുടെ ഇതിന്റെ ലുക്ക് കാണാൻ പറ്റുള്ളൂ. ആ ഡിബേഡർ അമ്മേ അഖിലേട്ടന്റെ കാര്യതാ. എന്റെ കോടാലി ഗിയർ കൊടിച്ച് ഇന്നലെ വെച്ചതേ ഉള്ളു കേട്ടാ. സാധനം ഇതെനിക്ക് ഇഷ്ടം. നമ്മുടെ മോമോന്റെ റെഡ്, ഈ റെഡ്, ഈ റെഡ് എല്ലാം കൂടെ ചെയ്യുമ്പോ ഒരു റെഡ്ഡേശ്വരമായി. റെഡ്ഡേശ്വരം അപ്പൊ നമ്മുടെ സ്പീഡ് വർക്ക്ഷോപ്പ് കോളയാട് ആർമിന്റെ താഴെ. എന്തെങ്കിലും വന്നോ കിട്ടില്ല എന്നെ വിളിച്ചാൽ എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ അതിപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഈ പോക്ക് റെഡീന്റെ എല്ലാ കളിയും കാണുന്നുണ്ട്. നമുക്ക് നാളെ ആയിട്ട് സെറ്റാക്കാൻ പോയപ്പോ ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മൾ ചെയ്ത കാര്യമാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ റെഡ് കോമ്പിനേഷൻ ആണ്, ഇന്റീരിയർ ബ്ലാക്കും റെഡും തീമിലാ ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഡാഷ് ബോർഡ് എടുത്തിട്ട് വെറും ലോക്കല് പെയിന്റ് അടിക്കാൻ പോയതാട്ടാ. അപ്പൊ നേരെ അവിടുത്തെ പുറം നമ്മുടെ അവസ്ഥ കണ്ടിട്ട് നല്ല കിട്ടണം പെയിന്റ് അടിച്ചിട്ട്. സാധാ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു വരും. കാരണം അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. പക്ഷെ ഇപ്പൊ ഇത് സെറ്റായി വണ്ടി ഇപ്പഴും നോക്കിക്കഴിഞ്ഞാൽ നല്ല മപ്പ് സാധനത്തിന്റെ ഫീൽ ആണ് വണ്ടിക്ക് വന്നത്. ജസ്റ്റ് കാണിച്ചാൽ ആദ്യം ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറി. ഇതുവരെ നമ്മുടെ വണ്ടിക്ക് കിട്ടാത്ത ലുക്ക് പകത്തിന് നമ്മൾ കിട്ടിയിട്ടുണ്ട്, അതുപോലെ പുറത്തിനും കിട്ടിയിട്ടുണ്ട്. സോ പുറത്തെ ലുക്ക് ഞാൻ കാണിച്ചിട്ടാ. അതാണ് മെയിൻ. കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ 10-48,000 രൂപ മാഗ്വീലും കാര്യങ്ങളൊക്കെയാണ് അലോയായിട്ട് വണ്ടിയിൽ ഇട്ടിട്ടുള്ളത്. പക്ഷെ അത്രയത്തിന്റെ ലുക്ക് ഇതുവരെ വരുന്നില്ലായിരുന്നു. പക്ഷെ ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റിൽ തന്നെ വണ്ടി മാമ മപ്പായി മപ്പ്. സോ അപ്പൊ നമുക്ക് നേരെ ബാക്കി പറഞ്ഞുതരാം. പിന്നെ എവിടെയൊക്കെ ആയിട്ട് പോലെ വണ്ടി എടുക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ആ ഒരു വണ്ടി നമ്മുടെ മാത്രം ഐഡന്റിറ്റി ആക്കണമെങ്കിൽ ഉണ്ടല്ല, അതിനൊരു റേഞ്ച് തന്നെ വേണം. Sip for show, don't care what they say, we got it, okay, okay, let's go then, let's play, let's play, let's play, let's hey, oh. So guys, finally, നമ്മുടെ ഇന്റീരിയർ ഇതാ. എന്റെ പൊന്നെ, നിങ്ങളൊന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ബ്ലാക്കി കുട്ടീന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നിങ്ങൾ ചോദിക്കരുത് പ്രീക്ക വണ്ടി മാറ്റിയോ ആദ്യത്തെ വണ്ടി ആണോ എന്നൊന്നും. അപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. സോ ഗൈസ് ഇതാണ് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. വാഷ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വാഷ് ചെയ്യാത്തതിൻ്റെ ഡസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ സെറ്റാക്കാം നമുക്ക് അടുത്ത വ്ളോഗിൽ, അടുത്ത വർക്കിൽ. പിന്നെ ജസ്റ്റ് ഒരു കാര്യം കുറേ പേര് ചോദിച്ചാൽ വണ്ടിയിൽ സബ് ഊഫർ കയറ്റി ബ്രോ വന്ന്. എടാ എന്ത് ചോദ്യം എടാ, ഈ വണ്ടി എടുത്തിട്ട് ഈ വണ്ടി ഇത്രയും പണിയുന്നതിന് മുമ്പേ ഞാൻ ചെയ്ത കാര്യമാണ് പുതിയ 3 സ്പീക്കറും സബ് ഊഫർ ഇതാ. നമ്മുടെ ആനക്കൂട്ടം അമ്മിക്കൽ സബ് ഊഫർ ഇരിപ്പുണ്ട് കേട്ടാ. സോ യാ, അപ്പോൾ നല്ല നമ്മുടെ ഒരു കൊച്ചുകൂടി ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓളാക്കാനായിട്ട് മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ കിടിലെ ഫണ്ണി ഇതിലത്തെ മോഡിഫിക്കേഷനും ബ്ലോഗ്സും ഡ്യൂക്കിൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ഫ്രീക്വൻറ്റ് ഫോളോയും ചെയ്യാം. ചേട്ടാ ഗൈസ് ലവ് യു ആൾ.